ഹലോ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്താണ്. നമ്മുടെ മെയിൻ റോഡിന് കുറച്ച് ഇപ്പുറത്തായിട്ടാണ്. അപ്പോൾ ഇവിടെ നല്ല എനിക്ക് നല്ല ശുദ്ധവായും ഒക്കെ ഉണ്ട്. ഒരുപാട് പക്ഷികളും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി അതൊക്കെ നിങ്ങളെന്ന് കാണിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. നെറ്റ്വർക്ക് പോലും ശരിക്കും കിട്ടാത്ത ഒരു ഗ്രാമത്തിൽ നിന്നുള്ള കുട്ടി യൂട്യൂബറാണിത്. പേര് അദബിയ. കൊല്ലം പത്തനാപുരം പൂങ്കുളഞ്ഞി സ്വദേശിയായ ഈ 12-കാരി 6 മാസം കൊണ്ടാണ് യൂട്യൂബിൽ താരമായി മാറിയത്. 2 വയസ്സുള്ളപ്പോൾ പിതാവ് ഉപേക്ഷിച്ചുപോയി. മാതാവ് വേറെ വിവാഹവും കഴിച്ചു. മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും സംരക്ഷണയിലാണ് അദബിയ കഴിയുന്നത്. കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്താണ് ഒരു യൂട്യൂബ് ചാനൽ എന്ന മോഹം ഈ 7-ാം ക്ലാസ്സുകാരിയുടെ മനസ്സിൽ ഉദിക്കുന്നത്. തന്റെ ജീവിതകഥ പറഞ്ഞും ഗ്രാമത്തെ പരിചയപ്പെടുത്തിയുമുള്ള വീഡിയോകളൊക്കെ അദബിയ വ്ളോഗ്സ് എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചാനൽ ഹിറ്റായി. ഞാൻ അദബിയ, ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പം ഞാനിവിടെ പൂങ്കുളഞ്ഞി സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ സ്കൂളിൻ്റെ നെയിം GUPS പൂങ്കുളഞ്ഞി സ്കൂൾ എന്നാണ്. എൻ്റെ വീട് കൊല്ലം ജില്ലയിലെ പത്തനാപുരം എന്ന് പറയുന്ന സ്ഥലത്തെ പൂങ്കുളഞ്ഞി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. ഇപ്പോൾ എനിക്കൊരു സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിൻ്റെ പേര് അദബിയ വ്ളോഗ്സ് എന്നാണ്. അപ്പം ഞാൻ തുടങ്ങിയിട്ട് 6 മാസമായിട്ടേ ഉള്ളൂ. ലോക്ക്ഡൌൺ സമയത്ത് വെറുതെ വീട്ടിലിരുന്നപ്പം ജസ്റ്റ് ഒരു ടൈം പാസിന് തുടങ്ങിയതാണ്. അതിപ്പം ഞാനൊരു ഹോം ടൂറൊക്കെ ചെയ്തപ്പം അതൊന്നും ക്ലിക്കായിപ്പം 500,000 പേര് എൻ്റെ ഹോം ടൂറ് കണ്ടു. എനിക്കിപ്പം 83 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാൻ ഇപ്പം സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. അപ്പം സമയം കിട്ടുന്ന ദിവസമൊക്കെ ഓരോ ആഴ്ചയിൽ ഓരോ വീഡിയോ ഒക്കെ വിധം ചെയ്യാറുണ്ട്. എനിക്ക് വീഡിയോ എടുക്കാനും വീഡിയോ എഡിറ്റ് ചെയ്യാനാണേലും എന്നെ സഹായിക്കുന്നത് എൻ്റെ മാമിയാണ്. ഫസ്റ്റ് മുതലേ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും എടുക്കുന്നതും എനിക്കുള്ള സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം മാമിയാണ്. വ്ളോഗ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പം മാമിക്ക് 2 മക്കളുണ്ട്. പിന്നെ അവരുടെ വെച്ച് ചെറിയൊരു കുറച്ച് അവരുടെ വാശി അതുപോലെ കരച്ചിലൊക്കെ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം ഇവിടെ മിക്ക ദിവസങ്ങളിലും നെറ്റ് കിട്ടാറില്ല. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ വീട്ടിൽ അമ്മയുടെ അമ്മ, പിന്നെ അമ്മയുടെ അത്ത, മാമി, മാമ ഗൾഫിലാണ്. പിന്നെ മാമിക്ക് 2 പിള്ളേരുണ്ട്, അയാൻ സിയാൻ. എൻ്റെ ഉമ്മച്ചി എൻ്റെ 5 വയസ്സിൽ വേറെ കല്യാണം കഴിച്ചതാണ്. പിന്നെ വാപ്പയെക്കുറിച്ച് അധികം എനിക്കറിഞ്ഞൂടെ 2 വയസ്സിൽ വാപ്പ എങ്ങോട്ടോ പോയതാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ടീച്ചറാവാനാണ്. എനിക്ക് എനിക്കേറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഒരാൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കൊരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് ടീച്ചറാവാനാണ് ആഗ്രഹം. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഒരു പഴയ വീടാണ്. പച്ച മൺകട്ട വെച്ച് പണിതൊരു വീടാണ്. പണ്ടത്തെ വീടായതുകൊണ്ട് തന്നെ പുറകോശമൊക്കെ ഭയങ്കരമായിട്ട് നശിച്ചിരിക്കുകയാണ്. പൊടിഞ്ഞൊക്കെ ഇരിക്കുകയാണ്. അപ്പം പിന്നെ ഓടിട്ട വീടാണ് ഞങ്ങളുടേത്. ഒരു താഴ്ന്ന ഒരു പ്രദേശത്താണ്. ഇങ്ങനെ പടിക്ക് കുറച്ച് താഴോട്ട് ഇറങ്ങുമ്പോഴാണ് ഞങ്ങളുടെ വീട്. ഈ 6 മാസം മുമ്പ് വരെ ഞാൻ എൻ്റെ ഈ വീട്ടിനടുത്തുള്ള കുറച്ച് ആൾക്കാരും സ്കൂളിലുള്ളവരും അല്ലാതെ എൻ്റെ ഫാമിലിയിലുള്ളവരും മാത്രമേ എന്നെ അറിയുന്നുള്ളായിരുന്നു. പക്ഷേ ഇപ്പം 500,000 ആൾക്കാർ എന്നെ അറിയാവുന്നവരുണ്ട്. അവരുടെ എല്ലാവരും ദുആയും എല്ലാം എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ഫാമിലിയിൽ എൻ്റെ ഉമ്മച്ചിയുടെ മൂത്ത അക്കായാണ്, ഹസീനാണെന്ന് പേര്. ഇതെൻ്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യം ഇതുപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം ഇപ്പം നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം, അങ്ങനെ ഒരു വെള്ളം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രാവശ്യം എനിക്ക് നല്ലൊരു പിന്തുണ തന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാനും മാമി വരണം ആരും അറിയാതെ പെട്ടെന്നൊരു ഒറ്റ ദിവസത്തെ ഒരു രാവിലെ ചിന്തിച്ചു വൈകിട്ട് ചെയ്തു. അങ്ങനെയായിരുന്നു. അപ്പോൾ ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞാണ് എൻ്റെ മൂത്തുമായ ഞാൻ അസിനാക്കാന്നാണ് വിളിക്കുന്നത്. അവരെല്ലാവരും ഞെട്ടിപ്പോയി. ഞാനിങ്ങനെ അസിനാക്ക ഇതുവരെ പറഞ്ഞിട്ടേ ഉള്ളായിരുന്നു. അപ്പോൾ എനിക്ക് അസിനാക്കാണ് ഏറ്റവും ഒരു പിന്തുണ തരുന്നത്. നല്ലൊരു സപ്പോർട്ടാണ് അസിനാക്ക എപ്പോഴും തരുന്നത്. ഞാനിപ്പോൾ സ്കൂളിലെ കാര്യം പഠിക്കുന്നതായാലും എന്നും വൈകിട്ട് കൃത്യം 6 മണിക്ക് അസിനാക്ക വിളിക്കും. ഞാൻ ഇപ്പോൾ പഠിക്കുന്ന കാര്യമാണേലും ഇപ്പോൾ അസിനാക്ക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാക്കി എൻ്റെ അടുത്ത് ചോദിക്കും, അതിന് ഞാൻ ഉത്തരം പറയും. അങ്ങനെ ഒരുപാട് സപ്പോർട്ടാണ് മൂത്താപ്പായും അസിനാക്കായും. ഞാൻ 50-60 വീഡിയോസ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ വീഡിയോസൊക്കെ എൻ്റേത് കൂടിയതിൽ ഏറ്റവും കൂടിയ എൻ്റെ വീഡിയോ 156 വ്യൂസായിരുന്നു. അല്ലാതെ ഞാൻ ആദ്യം ചെയ്ത വീഡിയോ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ ഇങ്ങനെ ഓടി, അതാണ് എൻ്റെ ആദ്യത്തെ വീഡിയോ. അത് 345 പേര് കണ്ട് ആദ്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചെയ്തു. അതൊക്കെ അന്നൊക്കെ ഞാൻ ഓരോ പഠിക്കുന്നതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു വീഡിയോ ചെയ്തത്. അതൊന്നും വർക്കൗട്ടായില്ല. അങ്ങനെയാണ് ഞാൻ ഒരു ഹോം ടൂർ ചെയ്ത്. എല്ലാവരും ഇതുപോലെ പറഞ്ഞു ഒരു ഹോം ടൂർ. അതിനും എൻ്റെ മൂത്തമാനാണ് എപ്പോഴും പറഞ്ഞത് ഒരു ഹോം ടൂർ ചെയ്യുമെന്നൊക്കെ പറഞ്ഞത്. അങ്ങനെയാണ് ഞാനൊരു ഹോം ടൂർ ചെയ്തത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.
ഏതു നിമിഷവും നിലം പൊത്താറായ വീട്ടിലാണ് അദബിയ താമസിക്കുന്നത്. പഠിച്ച് ടീച്ചറാകണമെന്നാണ് ഈ കുട്ടി യൂട്യൂബറുടെ ആഗ്രഹം. വില്ലേജ് വാർത്ത, പത്തനാപുരം.